125 BS6 ഇന്റെ പാർട്ട് 2 ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കൈനറ്റിക്കിന്റെ വണ്ടിനെക്കുറിച്ചും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആയ പാർട്ട് 2 ൽ ഞാൻ എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നെന്ന് നിങ്ങൾ നോക്കിക്കോളൂ അപ്പോൾ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെഹിക്കിളിന്റെ മുന്നിലുള്ള ക്രോമിനെ പറ്റിയാണ് ഈ ക്രോമിനെ പറ്റിയാണ് പറയുന്നത് ആ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോമിൻ്റെ മേലെ വരുന്ന എഡീഷണൽ പ്രൊട്ടക്ഷൻ ആയിട്ട് വെക്കുന്ന സാധനമാണിത് ഇതിൽ വരുന്നത് ബോക്സ് ആണ് വരുന്നത് ഈ ബോക്സ് ഇവിടെ ബോക്സ് ഓപ്പൺ ടൈപ്പ് ആണ് ഇതേപോലെ ഇങ്ങനെ ബോക്സ് ഓപ്പൺ ചെയ്യാം ഇതിൽ അത്യാവശ്യം നമ്മളെ സാധനങ്ങൾ മൊബൈൽ കാര്യങ്ങളെല്ലാം വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അവൈലബിൾ ഉണ്ട് പിന്നെ അതിന് പുറമെ വരുന്നത് ഇവിടെ നമ്മളെ ഫ്യൂവലിൻ്റെ ഇതാണ് വരുന്നത് ഇത് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ചാവി എടുത്തു ഈ ഒരു ചാവിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ ഇതിങ്ങനെ ക്ലോസിംഗ് ആണ് ഇത് വരുന്നത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ള ചാവിയാണ് ആ ഇതിപ്പോ ഓൺ സ്റ്റേജിലാണ് ഉള്ളത് ആടുന്ന് ലെഫ്റ്റിലോട്ടേക്ക് കീ തിരിക്കുമ്പോൾ ഫ്യൂവൽ സീറ്റ് വരും ഇത് ഫ്യൂവൽ ഓപ്പൺ ചെയ്യുന്നതാണ് ആ ഈ സീറ്റിന്റെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സീറ്റ് ഓപ്പൺ ആയി വരുന്നതാണ് ആ ഇതാണ് ഇഗ്നിഷൻ ബട്ടൺ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്രസ് ചെയ്യുന്ന ബട്ടൺ വേറൊരു ഇതും കൂടി പറഞ്ഞൊരു ഫീച്ചർ ഈ ഒരു ഫീച്ചർ കണ്ടില്ലേ നിങ്ങൾ ഇവിടെ ഒരു ഫീച്ചർ കണ്ടല്ലോ ഇത് വരുന്നത് സൈഡ് സ്റ്റാൻഡാണ് ഈ സൈഡ് സ്റ്റാൻഡ് ഫീച്ചർ നമ്മളെ പുതിയ ഹോണ്ടയിലുള്ള ഫീച്ചറാണ് ഈ സൈഡ് സ്റ്റാൻഡ് ഫീച്ചർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് സ്റ്റാൻഡ് നമ്മൾ മേൽപോട്ടേക്ക് സ്റ്റാൻഡ് തട്ടാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും വണ്ടി സ്റ്റാർട്ട് ആവില്ല അപ്പോൾ ഇതാണ് പാസിൻ്റെ സ്വിച്ച് വരുന്നത് ഡിമ്മോ ലൈറ്റും ആക്കുന്നത് ഡിമ്മോ ഡിമ്മാക്കുന്ന സാധനമാണ് ഇത് പാസ് സ്വിച്ചാണ് ഇത് എന്നാൽ അതിൻ്റെ തായിൽ ഇതിൻ്റെ തായിലാണ് ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നത് ഇത് ഇൻഡിക്കേറ്റർ സ്വിച്ച് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്വിച്ച് പിന്നെ അതിൻ്റെ അടിയിലായിട്ടാണ് ഓണ് വരുന്നത് ഇതെല്ലാമാണ് ഈ വണ്ടിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് ആ ഇതാണ് ഹോക്ക് വരുന്നത് ഹോക്ക് എന്ന് പറയുന്നത് ഇതാണ് ഇതേപോലെ ഇതിപ്പം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇത് സ്പ്ലിറ്റാണ് വരുന്നത് ഇത് ഇതാ ഇവിടെയും ഇതേപോലത്തെ ഒരു ഇത് വരുന്നുണ്ട് ഹോക്ക് വരുന്നുണ്ട് ആ ഇത് വരുന്നത് സൈഡ് സ്റ്റാൻഡ് ആ ഇത് വരുന്നതാണ് സെൻറ്റർ സ്റ്റാൻഡ് ആ ഇത് ടയറ് വരുന്നത് ട്യൂബ്ലെസ് ടയറാണ് ഈ വണ്ടിക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൈനറ്റിക് ആക്റ്റീവ 125 BS വെഹിക്കിളിൻ്റെ ഭാരത് സ്റ്റേജ് വെഹിക്കിളിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എനിക്ക് പറ്റുന്നത്ര ഞാൻ മാക്സിമം എൻ്റെ വീഡിയോസിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അയച്ചോളൂ അതിന് ഞാൻ റിപ്ലൈ തരുന്നതാണ് ഇനി കൂടുതൽ ഇൻഫർമേഷനുമായി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു പ്രൊഡക്റ്റുമായി വരാം അതുവരേക്കും ബൈ ബൈ